പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിനസിന് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു താരത്തിന് കൂടി ടീമിലേക്ക് എത്തിച്ചേക്കുമെന്ന വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള പെപ്രയൊക്കെ ക്ലബ്ബ് വിട്ടേക്കുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടർന്നേക്കുമെന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ മാർക്കസ് മർഗില്ലാവോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ക്വാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടർന്നേക്കും. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഏഴാമത്തെ വിദേശ താരം ജോഷുവ സൊറ്റീരിയോയാണ്. താരം നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പമാണ് ഉള്ളത്. എന്തായാലും പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം മോഹൻ ബഗാൻ ടീമിൽ നിന്നും അവരുടെ പ്രധാന സെന്റർ ബാക്ക് ആയിരുന്ന അൻവർ അലി ക്ലബ്ബ് വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അൻവർ അലിക്ക് പകരമായിട്ട് മികച്ചൊരു പരിചയ സമ്പത്തുള്ള ഒരു സെന്റർ ബാക്കിനെ മോഹൻ ബഗാന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ലഭിക്കുന്ന വാർത്തകളനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രീതം കോട്ടാലിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് മോഹൻ ബഗാന് താല്പര്യമുണ്ട്. എന്തുകൊണ്ടും അൻവർ അലിക്കൊത്ത മികച്ചൊരു പകരക്കാരൻ തന്നെയാണ് പ്രീതം കോട്ടാൽ. ദീപക് താങ്കരിയെ കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങുകയും അതുകൊണ്ട് തന്നെ പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാന് നൽകാനുമാണ് നിലവിൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വാർത്തകളൊക്കെ സത്യമാണെങ്കിൽ പ്രീതം കോട്ടാൽ ഒരുപക്ഷെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കും. പകരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരിക ദീപക് താങ്കരിയായിരിക്കും. ഒരു സെന്റർ ബാക്കിനെ കൊടുത്തുകൊണ്ട് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ മോഹൻ ബഗാന് വേണ്ടി കുഴപ്പമില്ലാത്തൊരു പ്രകടനമായിരുന്നു ദീപക് താങ്കരി കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ ഒരുപാട് യെല്ലോ കാർഡുകൾ ദീപക് താങ്കരിയുടെ പേരിലുണ്ട്. കഴിഞ്ഞ സീസണിൽ 18 മത്സരങ്ങൾ കളിച്ച ദീപക് താങ്കരിയുടെ പേരിൽ 11 യെല്ലോ കാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള വിവിൻ മോഹനൻ ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം നിലവിൽ നടത്തുന്നുണ്ട്. തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ജോയിൻ ചെയ്യാൻ പോലും വിവിൻ ഒരുപാട് വൈകിയിരുന്നു. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.